പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ എന്നെ പരിപാലിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിയോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോലേറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളെയും സങ്കടങ്ങളെയും മുറിവുകളെയും നമുക്ക് സമർപ്പിക്കാം. സങ്കീർത്തനം 34:18 നമ്മൾ വായിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലയിടങ്ങളിലും നമ്മൾ ആ മുറിവുകളുടെ വേദനകളിലൂടെ തകർച്ചകളിലൂടെ കടന്നു പോകുന്നുണ്ട്. പലയിടങ്ങളിലും പല ജീവിതാനുഭവങ്ങളിൽ നമ്മൾ ഓർക്കും, ഞാൻ ഇത്രയേറെ തകർക്കപ്പെട്ടു, എൻ്റെ ജീവിതം ഇതുപോലെ താറുമാറായി, ഇനി എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പ്, ജീവിതത്തിലെ ഉയർച്ച ഇനി ഉണ്ടാകുമോ, അത്രയേറെ ഞാൻ ഞെരുക്കപ്പെട്ടു, അത്രയേറെ ഞാൻ തകർക്കപ്പെട്ടു, ഐ ആം ബ്രോക്കൺ. നിരാശയോടെ ഭഗ്നാശനായിട്ട് ഒരുപക്ഷെ ദൈവസന്നദ്ധിയിൽ നമ്മൾ പരാതികളായിട്ട് കടന്നു വന്നേക്കാം. ഈശോയുടെ അടുത്തിട്ടും ചോദിക്കും, എന്തിനാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ ഒരു തകർച്ച നീ അനുഭവിച്ചത്, എന്നെ നീ ഉടച്ചു കളഞ്ഞത്? ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ അത്യാവശ്യം നന്നായിട്ട് വിശുദ്ധിയിൽ ജീവിക്കുമായിരുന്നു, ഞാൻ മോശപ്പെട്ട പ്രവൃത്തികൾക്കൊന്നും പോയില്ല, എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ സഹനങ്ങൾ നീ അനുവദിക്കുന്നത്? ഇവളൊരു കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷമാണ് ഈസ്റ്റർ ഉണ്ടായത്. തകർക്കപ്പെടാതെ ഉടയാതെ മനോഹരമായ മറ്റൊന്ന് ഉയർക്കുന്നില്ല. അതുകൊണ്ടല്ലേ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 12:10 പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതുപോലെ തന്നെ ഇരിക്കും, അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. എന്നാൽ അത് അഴിയുന്നെങ്കിലോ, അത് അഴിഞ്ഞ് മണ്ണിൽ ചേർന്ന് വിത്തായി മുളച്ച് പുതിയൊരു ചെടി വന്ന് അതിൽ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ അതിന് സാധിക്കും. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും മനോഹരമെന്ന് കരുതുന്ന, ഏറ്റവും ആവശ്യമെന്ന് കരുതുന്ന ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളെ ഉടയാൻ നമ്മൾ അനുവദിക്കുന്നില്ല. ഒരുപക്ഷെ എൻ്റെ സാമ്പത്തിക മേഖലയായിരിക്കാം, എൻ്റെ ആരോഗ്യമായിരിക്കാം, എൻ്റെ ബന്ധങ്ങളായിരിക്കാം, എൻ്റെ വിജയങ്ങളായിരിക്കാം, എൻ്റെ കഴിവുകളായിരിക്കാം, അതൊക്കെയും ഉടഞ്ഞു പോയാൽ ഞാനില്ല എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ വരുമ്പോൾ, കർത്താവിനേക്കാൾ കൂടുതലായി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം, എൻ്റെ ജീവിതത്തിൻ്റെ വിജയം കണ്ടെത്തുന്നത് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. ഇപ്പം കർത്താവ് അതിനെ ഉടച്ചു കളയുന്നത് എന്തിനാണ്? അതിലും മനോഹരമായി ഒന്ന് കർത്താവിൻ്റെ കരവിരുതനാൽ എൻ്റെ ജീവിതത്തിൽ ഉയർന്നു വരാനാണ്. ഉടഞ്ഞു പോകാതെ ഒരു കല്ലിൽ നിന്ന് ഒരു ശില്പമുണ്ടാകാത്തത് പോലെ, പ്രിയമുള്ളവരെ, അഴുകാതെ ഒരു വിത്തിൽ നിന്നൊരു ചെടി വളരാത്തത് പോലെ, ഉടഞ്ഞു പോകുന്ന ഓരോ ഇടങ്ങളിലും കർത്താവ് കുറേ അധികമായിട്ട് അവിടെ
കൃപകൾ വർഷിക്കുന്നുണ്ട്. കൂടുതൽ മനോഹരമായിട്ട് ഉടഞ്ഞു പോകുന്ന ഇടങ്ങളെ അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റുന്നുണ്ട്. അല്ല, നമുക്കറിയാം, പ്രകൃതിയിലേക്ക് നോക്കി നമുക്ക് കാണാം, ഉടഞ്ഞ മേഘങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ മേഘങ്ങൾ ഇല്ലാതായിട്ട്, മേഘങ്ങൾ ഇല്ലാതാവുമ്പോഴാണ് ആ മഴ പെയ്യുന്നത്. അതല്ലെങ്കിൽ മണ്ണ് ഉഴുതുമറിച്ചിട്ട്, വളരെ മനോഹരമായിട്ടൊരു നിലം പോലെ തറഞ്ഞു കിടക്കുന്ന മണ്ണിലല്ല, മണ്ണ് ഉഴുതുമറിച്ച് ഉടച്ചു കളഞ്ഞ് അതിൻ്റെ അകത്ത് വളമിട്ട് വെള്ളമൊഴിച്ച് വിത്ത് പാകുമ്പോഴാണ് അതിനെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ഇടമായിട്ട് അത് മാറുകയുള്ളൂ. അല്ലാതെ അത് തറഞ്ഞ് വളരെ ഉറഞ്ഞു കിടന്നാൽ ആ മണ്ണ് ഒരിക്കലും ഫലം തരില്ല. അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഒരു ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഇപ്രകാരം നമ്മൾ ഓർക്കണം, ഉടയുന്നിടത്താണ്, അഴുകുന്നിടത്താണ്, തകരുന്നിടത്താണ് പുതിയത് പുതിയതായിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് ഉയർത്തു വരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പരാജയങ്ങൾ അനുഭവപ്പെടുമ്പോൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ ഉടഞ്ഞു പോകുന്ന ജീവിതത്തിൽ ഞാൻ എത്രയും നാളും എന്തൊക്കെയുമാണെന്ന് കരുതി സൂക്ഷിച്ചു വെച്ചിരുന്ന പലതും ഉടച്ചു കളയുന്നത് കർത്താവ് എന്തിനാണ്? ഞാൻ അതിനെ ആശ്രയിക്കാതെ അതിനേക്കാൾ മനോഹരമായ ഒന്നിലേക്ക് ഞാൻ വളരുവാൻ കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. ഇത് ഉടഞ്ഞു പോയാലേ ഞാൻ വീണ്ടും മനോഹരമായിട്ട് പുതിയൊരു സൃഷ്ടിയായിട്ട് അതിൻ്റെ മനോഹാരിതയിലേക്ക് ഞാൻ ഉയർത്തു വരുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അതിനെ തന്നെ നോക്കിയിരിക്കും. ആ വിത്ത് തൻ്റെ പുറം ചട്ട, തൻ്റെ ആ പുറത്തുള്ള ആ ഒരു കവറിങ്, ആ ലെയറ് അഴുകാൻ സമ്മതിച്ചാലേ മനോഹരമായൊരു ചെടിയായിട്ട് വളർന്ന് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ എത്താൻ അതിന് സാധിക്കുകയുള്ളൂ. ആ വിത്തിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ആ വിത്തിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ആ വിത്ത് അതിൻ്റെ പൂർണ്ണതയിലെത്തണം. എപ്പോഴാണ് ആ വിത്ത് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്? അത് അഴുകി ഇല്ലാതായി, വിത്തായി, മുളച്ച് ചെടിയായി, കതിരായി, ധാന്യമായി, ഏറ്റവും ഫലം പുറപ്പെടുവിക്കുന്നിടത്താണ് ആ വിത്ത് അതിൻ്റെ ഫുൾഫിൽമെൻറ്റ്, അതിൻ്റെ പൂർണ്ണത കണ്ടെത്തുന്നത്. ഇതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണത കണ്ടെത്തുവാൻ, പൂർണ്ണതയിലേക്ക് വളരുവാൻ കർത്താവ് എന്ത് ചെയ്യും? ആദ്യം എന്നെ അഴുകാൻ വിട്ടു, ആദ്യം എന്നെ ഉടച്ചു കളയും. എൻ്റെ ജീവിതത്തിൻ്റെ ചില പുറം ചട്ടകൾ, പുറന്തോടുകൾ എന്നെ സംരക്ഷിക്കുന്നു എന്ന് ഞാൻ കരുതുന്ന ചില പുറന്തോടുകളുണ്ട്. അതെൻ്റെ പല കാര്യങ്ങളാകാം, ജോലിയാകാം, കുടുംബമാകാം, ബന്ധങ്ങളാകാം, ആത്മമിത്രങ്ങളാകാം, ആരോഗ്യമാകാം, സൗന്ദര്യമാകാം, കഴിവായിരിക്കാം, സമ്പത്തായിരിക്കാം, സ്വത്തായിരിക്കാം. ഇതൊക്കെയും പുറന്തോടുകളാണ്. ഇതൊക്കെ എന്നെ സംരക്ഷിക്കുന്നു എന്ന് കരുതി, ഞാൻ എൻ്റെ സ്വയം രക്ഷയ്ക്കായിട്ട് ഞാൻ കരുതി ചേർത്ത് പിടിക്കുന്ന, അള്ളിപ്പിടിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. കർത്താവ് ഇത് ഉടച്ചു കളയും. എന്തിനാണ്? അതിനേക്കാൾ മനോഹരമായി നീ വളർന്നു വരാൻ, നീ ഇതിൻ്റെ ജീവിതത്തിൻ്റെ പരിപൂർണത കണ്ടെത്താൻ. ഈ പുറന്തോടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുമ്പോൾ നീ ഒരിടത്തോട്ടും വളരുന്നില്ല, നീയായിട്ട് തന്നെ ദ്രവിച്ചു പോകും. അഴുകാത്ത വിത്ത് അതുപോലെ തന്നെ ഇരിക്കില്ല, അഴുകാത്ത വിത്ത് ദ്രവിച്ച് ഇല്ലാതായിട്ട് പോകും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരതകളെ വിട്ടുകളയാനായിട്ട്, ഉടഞ്ഞു പോകാനായിട്ട് നമുക്ക് അനുവദിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഗാനത്തിൻ്റെ വരികൾക്കൊപ്പം നമ്മൾ പാടി പ്രാർത്ഥിക്കുമ്പോൾ, ആ ജീവിതത്തിൻ്റെ മനോഹാരിതയിലേക്ക്, പൂർണ്ണതയിലേക്ക് എന്നെ വളർത്താനായിട്ട് കർത്താവ് ഞാൻ വിഗ്രഹങ്ങളായിട്ട് കരുതി വച്ചിരിക്കുന്ന പുറന്തോടുകളായിട്ട്, എൻ്റെ സ്വരക്ഷയ്ക്കായിട്ട് കരുതി വച്ചിരിക്കുന്ന പലതിനെയും ഉടച്ചു കളയുമ്പോൾ എന്തോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിനേക്കാൾ ഉപരി കർത്താവ് എന്നെ ഇതിലും മഹത്വമായ മറ്റൊന്നിലേക്ക് ഉടച്ചു വാർക്കുകയാണ്, കർത്താവിനെ വളർത്തുകയാണ് എന്നൊരു ബോധ്യത്തിലേക്ക് വളർന്നു വരാൻ നമുക്ക് സാധിക്കട്ടെ. അതിനാഴമേറിയ വിശ്വാസം നമുക്ക് വേണം. കർത്താവിൻ്റെ കരുണയുടെ ആഴത്തിൽ നിന്നുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുകയാണെന്ന് ദൈവത്തിൻ്റെ കരസ്പർശം നൊമ്പരങ്ങൾക്കിടയിലും വേദനകൾക്കിടയിലും നഷ്ടങ്ങൾക്കിടയിലും കണ്ടെത്താനും തിരിച്ചറിയാനും എനിക്ക് പറ്റണം. അതല്ലെങ്കിൽ കർത്താവ് എന്നെ ഉടയ്ക്കുമ്പോൾ, ഒരു വിത്ത് പോലെ ഞാൻ അഴുകുമ്പോൾ, ഒരു കല്ല് കൊത്തുന്നത് പോലെ അറ്റവും മൂലിയുമൊക്കെ കൊത്തിക്കളയുമ്പോൾ നഷ്ടങ്ങളാണ്, വേദനയാണ്, അന്യായമാണ്, അനീതിയാണെന്ന് മാത്രം ഞാൻ ചിന്തിക്കും. കരങ്ങളെ രണ്ടും മറുവോട് ചേർത്ത് വെച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, കൂടുതൽ മഹത്വമായിട്ട്, മനോഹരമായിട്ട് നീ എന്നെ ഉടച്ചു മാർക്കണമേ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. മനസ്സു തുറന്നോട്ടി നിൻ മുൻപിലെന്നീശുവേ, മനസ്സു തുറന്നോട്ടി നിൻ മുൻപിലെന്നീശുവേ, ഹൃദയ ഭാരങ്ങൾ ഇറക്കി വച്ചോട്ടെ
നിന്നോടു ചേർന്നിരുന്നോട്ടെ വളർത്തണമേ ഹൃദയ ഭാരങ്ങളിറക്കി വച്ചോട്ടെ നിന്നോടു ചേർന്നിരുന്നോട്ടെ യേശുനാഥ മനസ്സു തുറന്നോട്ടെ നിൻ മുൻപിൽ എന്നേശുവേ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് നമ്മുടെ എല്ലാ ജീവിത നൊമ്പരങ്ങളെയും വേദനകളെയും നിയോഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം വളരെ പ്രത്യേകമായിട്ടും കർത്താവെ ലോകമാസകൾ നമ്മളെല്ലാ പാപികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരുണക്കടലിൽ അവരെ മുക്കിയെടുത്ത് അവരെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കരുണയുള്ള കർത്താവെ മാനസാന്തരത്തിലേക്ക് അവരെ അങ്ങ് നയിക്കണമേ തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ വളരെ പ്രത്യേകമായിട്ടും വിശ്വാസത്തെ പ്രതി പീഡ അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു മണിപ്പൂരിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ വളരെ ക്രൂരമായ പീഡനങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന ആ ദേശത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ വിശ്വാസത്തെ പ്രതി രക്തം ചിന്തുന്ന ജീവരക്ഷാർത്ഥം ഓടിപ്പോകുന്ന എല്ലാ തരത്തിലുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ധൈര്യം കൊടുക്കണമേ അവരെ ആശ്വസിപ്പിക്കണമേ അവരെ ചേർത്ത് പിടിക്കണമേ മണിപ്പൂരിൽ കർത്താവെ ശാന്തിയും സമാധാനവും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ അസ്വസ്ഥതകളെ ആകുലതകളെ കർത്താവെ ആശയക്കുഴപ്പങ്ങളെ ഭിന്നിപ്പുകളെ അങ്ങ് പരിഹരിക്കണം ഞങ്ങളുടെ കരുണയാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും ശാന്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ സ്നേഹമുള്ള ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള പലരും പ്രത്യേകിച്ചും ജീവിത പ്രതിസന്ധികളിൽ വലയുന്നവരുണ്ട് തീരാമാറാ രോഗങ്ങളുടെ വേദനയിൽ കഴിയുന്നവർ മരണശയ്യയിലായിരിക്കുന്നവർ പല പ്രതിസന്ധികൾ കടബാധ്യത മൂലം വലയുന്നവർ കർത്താവെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഭവനമില്ലാത്തവർ ജോലിയില്ലാതെ വലയുന്നവർ പഠനമേഖലയിൽ ബുദ്ധിമുട്ടുന്നവർ പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്നവരെല്ലാം സമർപ്പിക്കുന്നു ഞങ്ങളുടെ കരുണയാൽ അവരെ നിറയ്ക്കണം കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരങ്ങളെ മാറോടു ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ ഞാനങ്ങിയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ഞാനങ്ങിൽ ശരണപ്പെടുന്നു ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു പരിശുദ്ധ പരമമാ ദിവ്യകാ